ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ദോശമാവ് കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല തിക്കായിട്ടുള്ള മാവാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ മാവെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയാം. ഒരു മീഡിയം സൈസ് സവോള ചെറുതായി ചോപ്പ് ചെയ്തത്, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി കട്ട് ചെയ്തത്, രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ എടുക്കുന്ന മാവ് നല്ല തിക്കായിട്ടുള്ള മാവല്ലെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന അരിപ്പൊടിയുടെ അളവ് കൂട്ടിയാൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസാക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഓരോ ബോൾസായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മൊരിഞ്ഞു വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പം ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും തയ്യാറാക്കിയെടുക്കാം. ഇപ്പം ഇതേപോലെ ഞാൻ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് വളരെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.